ആ മച്ചമാരെ കോട്ടയം സ്റ്റൈലിൽ ബീഫ് കറി എങ്ങനെയാണ് വിൽക്കുന്നതെന്നാണ് നമ്മളുടെ പുതിയ വീഡിയോ. അപ്പം പെട്ടെന്ന് തന്നെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പം ഒന്നും നോക്കണ്ട, തുടങ്ങിയേക്കാം. നമുക്ക് വേണ്ടത് ചെറുതായി അരിഞ്ഞ സബോള വേണം. അതൊരു അഞ്ചോ ആറോ സബോള ചെറുതായിട്ട് അരിഞ്ഞതാണ് അത്യാവശ്യമായിട്ട് വേണ്ടത്. പിന്നെ തേങ്ങാക്കുത്ത് ചെറുതായിട്ട് കുഞ്ഞു കുഞ്ഞായിട്ട് തേങ്ങ അരിഞ്ഞെടുത്തിരിക്കുന്നത്. തേങ്ങാക്കുത്തും അത്യാവശ്യം നമുക്ക് വേണ്ടതാണ്. ഇഞ്ചി വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത്, അതൊരു നാലോ അഞ്ചോ കഷ്ണം ഇഞ്ചി എടുക്കുന്നതാണ്. അത് ചെറുതായിട്ട് അരിഞ്ഞത്. നമ്മുടെ ഇറച്ചിയുടെ, അതായത് ഇറച്ചി എന്തുമാത്രം ഉണ്ടെന്ന് നോക്കിയിട്ട് അതുപോലെ തന്നെ വേണം നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും വേണ്ടത് അത്യാവശ്യമായിട്ട്. അപ്പോഴേ ടേസ്റ്റിന് ശകലം കൂടെ ഒക്കെ ടേസ്റ്റ് കിട്ടത്തുള്ളൂ. പിന്നെ ഇതാണ് അതിലിടേണ്ട കൂട്ടുകൾ. ഇത് എന്തൊക്കെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇറച്ചി മസാലപ്പൊടി, മല്ലിപ്പൊടി, മഞ്ഞപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി, ഇതെല്ലാം കൂടെ ഒരുമിച്ച് മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. മച്ചാമാരെ, കറിയുടെ ടേസ്റ്റ് ഏറ്റവും കൂടുതൽ വർദ്ധിപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സാധനമാണ് കറിവേപ്പില. അത് അത്യാവശ്യം നമുക്ക് വേണ്ടതാണ്, അറിയാമല്ലോ എല്ലാവർക്കും. പിന്നെ കോട്ടയം സ്റ്റൈലിൽ കറി വെക്കുന്നത് എങ്ങനെയാണെന്നാണ് ഞാൻ നിങ്ങൾക്ക് ഇനിയും കാണിച്ചു തരാൻ വേണ്ടി പോകുന്നത്. മച്ചാമാരെ, നമ്മുടെ അടുപ്പത്ത് വെച്ചിരിക്കുന്ന ചീനച്ചട്ടി, അതായത് ഇരുമ്പ് ചട്ടിയാണ്, അത് ഇങ്ങനെ ചൂടായിക്കൊണ്ടിരിക്കുകയാണ്. നന്നായിട്ട് ചട്ടി ചൂടായിട്ടുണ്ട്, ഇരുമ്പ് ചട്ടി നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇപ്പൊ നമുക്ക് ആദ്യമായിട്ട് വെളിച്ചെണ്ണ ഒഴിക്കാം. അപ്പൊ നന്നായിട്ട് എണ്ണ ചൂടായിട്ടുണ്ട് മച്ചാമാരെ. അപ്പം നമുക്ക് ആദ്യമായിട്ട് നമുക്ക് കടുക് അതിനകത്തേക്ക് ആഡ് ചെയ്യാന്നാണ്. നന്നായിട്ട് എണ്ണ ചൂടി ആയി കഴിഞ്ഞാൽ മാത്രമേ കടുകിടാവുള്ളൂ, അല്ലെങ്കിൽ കറിയുടെ ടേസ്റ്റ് പെട്ടെന്ന് പോകുന്നതാണ്. അടുത്തത് സബോള നമുക്ക് ഇടാനാണ്. സബോള നന്നായിട്ട് ചട്ടി ചൂടായിട്ടുണ്ട്. അടിക്ക് പിടിക്കാതെ നന്നായിട്ട് ഇളക്കേണ്ടതാണ്, നന്നായിട്ട് ഇളക്കണം അടിക്ക് പിടിക്കാതെ. ഉപ്പ് ചെറുതായിട്ട് ഇട്ട് കൊടുക്കേണ്ടതാണ്. അതായത് ഉപ്പ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഒരു ഗുണം എന്നാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഈ സബോള വഴന്ന് കിട്ടുന്നതാണ്. അതിനുവേണ്ടിയാണ് ഉപ്പ്, ഈ സബോള ഇട്ട് കഴിഞ്ഞാൽ ഉടനെ ഉപ്പ് അതിൻ്റെ മുകളിലേക്ക് ഇടേണ്ടത്. തേങ്ങാക്കൊത്ത് നമുക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കേണ്ടതാണ്. ഇനിയും ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയാണ് നമുക്ക് അടുത്തതായിട്ട് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. ഇതെല്ലാം കൂടെ ഒരുമിച്ച് കിടന്ന് വേണം വളരാൻ. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഇഞ്ചി നമ്മൾ ചതച്ചതല്ല, നന്നായിട്ട് അരിഞ്ഞെടുത്തതാണ്. ഇഞ്ചി ചതയ്ക്കാതെ ആണ് നമ്മളിട്ടിരിക്കുന്നത്, അരിഞ്ഞരിഞ്ഞ്. ശകലം കറിവേപ്പില അതിനകത്തോട്ട് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നല്ല ചൂടുണ്ട് അടുപ്പത്ത്. നമ്മൾ പെരയ്ക്കകത്ത് വെക്കാതിരിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. കാരണം വെളിയിൽ നമ്മൾ നല്ലതായിട്ട് വിറകൊക്കെ വെച്ച് തന്നെ കത്തിച്ച് ഇരുമ്പ് ചട്ടിക്കകത്ത് ഉണ്ടാക്കുന്നതായിരിക്കും ടേസ്റ്റ് കൂടുതൽ. ഗ്യാസ് വെക്കുന്നതിനേക്കാളും നല്ലതാണ് നമ്മൾ വെളിയിൽ വെക്കുന്ന ഏതൊരു കറിക്കും. അപ്പോൾ അങ്ങനെ ചെയ്യാൻ നിങ്ങളൊക്കെ നോക്കും. ഇത് ഏകദേശമൊക്കെ റെഡി ആയിട്ടിരിക്കുകയാണ്. ഇനി നമുക്ക് ഇതിനകത്തോട്ടുള്ള മീറ്റ് മസാല പൊടികൾ എല്ലാം ആഡ് ചെയ്യേണ്ടതാണ്. നന്നായിട്ട് ഇളക്കി കൊടുക്കണം. പൊടി നന്നായിട്ട് വഴറ്റിയെടുക്കണം, അല്ലെങ്കിൽ പച്ചമണം ചുവയ്ക്കും. അത് കാരണം നന്നായിട്ടിത് വളരണം. ഇവിടെ
ഇവിടെ ഒരു മഴക്കാറും ഇതുമൊക്കെ ഉണ്ട്. അത് കാരണം ഇച്ചിരി വെട്ടക്കുറവുണ്ട്, മറ്റേ അവരെ ഇച്ചിരി ഒരു പ്രോബ്ലം ഉണ്ട്. അല്ലാതെ വേറെ കുഴപ്പമൊന്നുമില്ല. ലേശം വെള്ളം ഒഴിച്ചു കൊടുക്കാന്നതാണ്. നമുക്ക് വേണ്ട ആവശ്യത്തിനുള്ള ചാറ് ഇതിനകത്ത് വേണമെങ്കിൽ, ചാറ് വേണമെങ്കിൽ മാത്രം അതിന് ആവശ്യത്തിനുള്ള വെള്ളം മാത്രം ഒഴിച്ചു കൊടുത്തേച്ചാൽ മതി. നമുക്ക് വേണ്ട ചാറ് എത്രയും വേണം, അതായത് ഒത്തിരി കൂടുതലായിട്ട് വേണോ അങ്ങനെ വേണമെങ്കിൽ നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പം നമ്മൾ നോർമലായിട്ടാണ് ഇതിനകത്ത് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത്, ചെറുതായിട്ടേ ഉള്ളൂ. ഇനി അടുത്ത നമുക്ക് ചെയ്യേണ്ട എന്നാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ഇറച്ചി ഇതിനകത്ത് ആഡ് ചെയ്യേണ്ടതാണ്. ഇപ്പം ഏകദേശം ഈ അരപ്പുകളൊക്കെ ഒന്ന് ഒരു തിളയായിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ബീഫ് ഇതിനകത്തോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. അതായത് വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫല്ല, വാങ്ങിച്ചുകൊണ്ട് വന്നു ഫ്രഷായിട്ട് കഴുകി എടുത്തിരിക്കുന്ന ബീഫാണ്. നന്നായിട്ട് ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കേണ്ടതാണ്. നന്നായിട്ട് ഇളക്കി കൊടുക്കണം. അരപ്പൊക്കെ ഈ ബീഫെ പിടിക്കണം, നന്നായിട്ട് ഇളക്കണം. ഇനി അടുത്തതായിട്ട് നമുക്ക് നമ്മുടെ ഈ ബീഫ് കറിയൊക്കെ സെറ്റായിട്ടുണ്ട്, മച്ചമരം നല്ല മണമൊക്കെ വരുന്നുണ്ട്. നമുക്കിനി ലാസ്റ്റായിട്ട് ഒഴിച്ചു കൊടുക്കേണ്ട എന്താന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ, തേങ്ങാപ്പാലാണ്. നമുക്കതൊന്ന് ചെറുതായിട്ടൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനിയും കറുവേപ്പില ഇട്ട് നമുക്ക് കൊടുക്കാം. എന്നിട്ട് അടച്ചു വെക്കണം. എന്നിട്ട് ശകലം കൂടെ ഒന്ന് നന്നായിട്ട് ഇറച്ചി വേവാനുണ്ട്. അപ്പം നമുക്ക് കറുവേപ്പില വിതറാം. എന്നിട്ട് നന്നായിട്ടൊന്ന് അടച്ചു വെച്ചിട്ട് കുറച്ച് നേരം നന്നായിട്ടൊന്ന് വേകട്ടെ. ഇനിയും ഇതൊന്ന് നന്നായിട്ടിരുന്നത് വേകട്ടെ. മറ്റന്മാരെ നമുക്കൊരു 2 മിനിറ്റ് കഴിഞ്ഞ് വന്ന് നോക്കാം. ഓക്കെ, ഇനിയും നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം. ഏകദേശം ഇറച്ചിക്കറിയൊക്കെ ഒന്ന് റെഡിയായി വരുന്നുണ്ട്. നമുക്കിനിയും ഇപ്പം ഉപ്പ് ഇതിനകത്ത് ആഡ് ചെയ്യണം. ആദ്യം നമ്മൾ സവോള വഴറ്റുന്നതിൻ്റെ ഇടയ്ക്ക് ഉപ്പിട്ടായിരുന്നു, പക്ഷേ അത് തുള്ളിയല്ലായിരുന്നു ഇട്ടത്. ആ സവോള ഒന്ന് വഴരാൻ വേണ്ടിയാണ്. ഇനി ഇതിൻ്റെ ടേസ്റ്റ് നോക്കിയിട്ട് വേണം നമുക്ക് ഉപ്പിട്ട് കൊടുക്കാൻ വേണ്ടി. ഇപ്പം നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം. നമുക്ക് അത്യാവശ്യം വേണ്ടത്ര ഉപ്പിട്ടാച്ചാൽ മതി. കൂടുതലൊന്നും ഇടല് പിന്നെ കറി കഴിക്കാൻ പറ്റാതാവും. എന്നിട്ടൊന്ന് നന്നായിട്ടൊന്ന് ഇളകി കൊടുക്കാം. ഇനിയും കുറച്ച് നേരം കൂടെ ഒന്ന് മൂടി വെച്ച് ഒന്നും കൂടെ തിളയ്ക്കേണ്ടതാണ്. അപ്പൊ ഈ കറിയൊക്കെ ഒന്ന് കുറുകി റെഡിയായി വരും. ായിട്ടുണ്ട്. ഇനി ഇത് കഴിച്ചു നോക്കിയാച്ചാൽ മാത്രം മതി.